നമസ്കാരം. കിഴക്കമ്പലത്തെ 2020 സിപിഎമ്മും തമ്മിൽ വീണ്ടും തർക്കം. വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് 2020 നടത്തുന്ന സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ച് അഴിമതി എന്നാണ് സിപിഎമ്മിന്റെ ആരോപണം. പദ്ധതി സുതാര്യമാണെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും 2020 പ്രതികരിക്കുകയും ചെയ്തു. എറണാകുളത്തെ കിഴക്കമ്പലം, കുന്നത്തുനാട്, ഐക്കരനാട്, മുഴുവന്നൂർ, അതുപോലെ ക്ഷമിക്കണം മഴുവന്നൂർ, വേങ്ങോല പഞ്ചായത്തുകളിലെ എല്ലാ വൈദ്യുതി തൂണുകളിലും 2020 വഴിവിളക്കുകൾ സ്ഥാപിക്കുകയാണ്. നല്ല പ്രകാശമുള്ള ലൈറ്റുകൾ 3 വർഷത്തെ വാറന്റിയോടുകൂടിയാണ് തുരുമ്പ് പിടിക്കാത്ത സ്റ്റാൻഡുകളിലാണ് സ്ഥാപിക്കുന്നത്. ഓരോന്നിനും ചെലവ് 2500 രൂപ. ഈ തുക സംഭാവനയായി വാങ്ങിയാണ് സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ച്. 2020 കിഴക്കമ്പലം അസോസിയേഷന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം നിക്ഷേപിക്കേണ്ടത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതിനായി പ്രചാരണം നടക്കുന്നുണ്ട്. അതേസമയം തദ്ദേശഭരണ വകുപ്പിനെയോ KCB യോ അറിയിക്കാതെ ഓഡിറ്റ് ഇല്ലാത്ത അക്കൗണ്ടുകളിലേക്ക് സംഭാവന വാങ്ങി പദ്ധതി നടപ്പാക്കുന്നത് അഴിമതിയെന്നാണ് CPM ആരോപിച്ചത്. അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിനും KCB ക്കും പരാതിയും CPM നൽകിയിട്ടുണ്ട്. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് 2020. ഇതിനു മുൻപും വിവിധ ചലഞ്ചുകൾ വിജയകരമായി നടത്തിയിട്ടുണ്ട്. ഓഡിറ്റ് നടക്കുന്ന അക്കൗണ്ടിലൂടെ മാത്രമാണ് പണം വാങ്ങുന്നത്. മാത്രമല്ല, ഓരോ ദിവസത്തെയും സംഭാവനകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്നും 2020 അറിയിച്ചു. അതേസമയം മഴുവന്നൂർ പഞ്ചായത്ത് ഭരണസമിതി അനാസ്ഥ മൂലം നഷ്ടമായത് ധനകമ്മീഷനും ഗ്രാന്റായ 1 കോടി രൂപയെന്ന ഒരു ആരോപണം കൂടി വരുന്നുണ്ട്. ഗ്രാന്റ് ലഭിക്കുന്നതിന് നിയമാനുസൃതം പദ്ധതികൾ തയ്യാറാക്കി ഇഗ്രാം സ്വരാജ് പോർട്ടലിൽ 28-ലധികം നൽകണമെന്നും പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഉത്തരവ് കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ലഭിച്ചിരുന്നു. എന്നാൽ 2020 ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലം സമയബന്ധിതമായി ഇത് നൽകാൻ കഴിയില്ലെന്ന് വന്നതോടെയാണ് ഗ്രാന്റ് നഷ്ടമായത്. മാത്രമല്ല, പ്രാരംഭമായുള്ള ആസൂത്രണ സമിതി, വർക്കിംഗ് ഗ്രൂപ്പ്, ഗ്രാമസഭാ യോഗങ്ങൾ ചേർന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ അംഗീകാരത്തോടെയാണ് പദ്ധതികൾ തയ്യാറാക്കി നൽകേണ്ടത്. ഇതിനുവേണ്ട ഒരു നടപടിക്രമവും ഭരണസമിതി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും ധനകമ്മീഷനും ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കി ഇഗ്രാം സ്വരാജ് പോർട്ടലിൽ നൽകി തുടങ്ങി. എന്നാൽ മഴുവന്നൂർ പഞ്ചായത്ത് മാത്രം ഇതറിഞ്ഞിട്ടുമില്ല. ഭരണസമിതിയുടെ പിടിവാശി മൂലം പദ്ധതികൾ തയ്യാറാക്കുന്നതിന് ആസൂത്രണ സമിതി യോഗം പോലും ചേർന്നിട്ടില്ല. സമിതി അംഗങ്ങളുടെ പേര് വിവരങ്ങൾ പോലും പഞ്ചായത്തിൽ ലഭ്യമല്ല. കഴിഞ്ഞ വർഷം പോലീസ് സംരക്ഷണയിൽ നടന്നുവെന്ന് പറയുന്ന യോഗത്തിന്റെ വിവരങ്ങൾ പഞ്ചായത്ത് രേഖയിലുമില്ല. ആസൂത്രണ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളുടെ പേരും മറ്റു വിവരങ്ങളും പലവട്ടം സെക്രട്ടറി ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ ഭരണസമിതിയും തയ്യാറായില്ല. ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷനെ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ പഞ്ചായത്തിന് പുറത്തുനിന്നുള്ളവരാണ്. ഇവരിൽ പലരും ജില്ലയിൽ താമസിക്കുന്നവർ പോലുമല്ല. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ഇവരാരും പഞ്ചായത്ത് ഓഫീസിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. വാർഡിന്റെ എണ്ണം പോലും അറിയാത്തവരാണ് പല ആസൂത്രണ സമിതി അംഗങ്ങളെന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നുണ്ട്. മഴുവന്നൂർ പഞ്ചായത്തെ അടിസ്ഥാന വികസനത്തിനും പാവപ്പെട്ട ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾക്കുമായി ലഭിക്കേണ്ട 1 കോടി രൂപ നഷ്ടപ്പെടുത്തിയ ഭരണസമിതിക്ക് എതിരെയാണ് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം തന്നെ ഇപ്പോൾ CPM നടത്തുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. Channel by NBC Broadcasting.